ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്രാവലിംഗ് വ്ളോഗ് ആയിട്ടാട്ടോ. അപ്പോൾ കാട്ടിലൂടെയൊക്കെ നല്ല മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ നമ്മൾ കാട്ടിലൂടെ പോകുന്ന കുറച്ച് വിഷ്വൽസ് മാത്രം അതിലധികം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം ചുരുക്കിയിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ എനിക്ക് ഇനി ബോറടിക്കണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ കൂടല്ലൂർ നിലമ്പൂർ വഴി കയറിയിട്ട് മുതുമല പിന്നെ ബന്ദിപ്പൂർ അങ്ങനെ മൈസൂരിലോട്ട് പോണ വീഡിയോ കേട്ടോ. അപ്പോൾ വളരെ ചുരുക്കിയിട്ട് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു. എല്ലാവരും കണ്ടു വെക്കുക. മാസ്ക് കുടിച്ചിട്ടോ? മാസ്ക് കുടിച്ചിട്ട് കൈ വേദന പോയേ? ആഹാ, തിരക്കടില്ലല്ലോ. അനു എലഫന്റ് കണ്ടനു? അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോയതല്ല, കുറച്ച് മുമ്പ് പോയതായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് RT-PCR വേണ്ടിയിരുന്നു കേട്ടോ. ഇപ്പോൾ പോകാനും RT-PCR വേണം. അതുപോലെ നമ്മൾ തമിഴ്നാട് ഭാഗത്ത് കൂടെ പോകുമ്പോൾ ഇ പാസ്സും നിർബന്ധമാണ് എന്നൊക്കെ ഇപ്പോഴും ഉണ്ടത്. RT-PCR എന്തായാലും നിർബന്ധമാണ്. പിന്നെ രണ്ട് വാക്സിനേഷനൊക്കെ വേണപ്പോൾ. ആ സമയത്തും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മുതുമല ഭാഗമാട്ടോ. അപ്പോൾ അവിടെ ഈ കുങ്കിയാനൻ്റെയൊക്കെ ഒരു പ്ലേസാണ് അവിടെ. അവിടെ ആന മെരുക്കുന്ന കാണാം ആ ഒരു ഭാഗത്ത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള വിഷ്വൽസ് ഒന്നും എടുത്തില്ല. കാരണം ഞാൻ മോനെയും കൊണ്ടിട്ടല്ലേ, മോൻ ചെറുതല്ലേ, അപ്പോൾ അവനെയും കൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആർക്കും എത്ര പോയാലും മടുക്കാത്തൊരു യാത്രയായിട്ടോ ഈ കാട്ടിലൂടെയുള്ള യാത്ര. പിന്നെ നമ്മൾ പോകുമ്പോൾ എന്തായാലും പോകുമ്പോൾ ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാട്ടോ. പോകുമ്പോൾ എന്തായാലും ആരും നിരാശപ്പെടുന്ന ഒരു ഇതുണ്ടാവില്ലേ. കാരണം എന്തെങ്കിലും മൃഗത്തിനെ കാണാണ്ടിരിക്കില്ല കേട്ടോ. ആനയും അതുപോലെ തന്നെ നമ്മുടെ മാനും മയിലും എല്ലാം കാണും. ഇത് ഈ ഒരു മൂന്നും എന്തായാലും മസ്റ്റായിട്ട് കാണണതാണ്. പിന്നെ കരടി, പുലി അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. അതൊക്കെ ഒരു ഭാഗ്യം പോലെ കാണും കേട്ടോ. ഇതിപ്പോൾ ആനയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആനയും ഈ മാനൊക്കെ എന്തായാലും എല്ലാവരും പോകുമ്പോഴും കാണുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞങ്ങൾ ടൂറായിട്ട് പോകുന്നതല്ല, ഞങ്ങൾ സെറ്റിൽഡായത് മൈസൂരായിരുന്നു. മൈസൂർ വീടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ കുറച്ച് അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നാട്ടിൽ എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടും കൂടെ കണ്ടുപോയതായിട്ടിരുന്നു ഞങ്ങൾ. ഇക്കാൻ്റെ ഒരു ആവശ്യത്തിനും കൂടെ അങ്ങനെ പോയതാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ കൂടെ എടുത്താണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ തന്നെ ആയിരിക്കും. കാരണം മൃഗങ്ങളെ കണ്ടു പോകുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. മക്കളും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഞങ്ങൾ ഈ റൂട്ടിൽ വന്നിട്ട് കുറച്ചായി. കാരണം ഈ ഒരു സിറ്റുവേഷനൊക്കെ കൊറോണയൊക്കെ ആയതിനു ശേഷം ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്യാറില്ല. ഞങ്ങൾ എപ്പോഴും യാത്ര ചെയ്തിരുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് ഈ ഒരു കോവിഡൊക്കെ വന്നപ്പോൾ പെട്ടെന്നായപ്പോൾ കുട്ടികൾക്കും ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു അത് യാത്ര ചെയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ അവർക്കും റിലാക്സായി. മൈസൂരിലോട്ട് എത്താൻ ഒരുപാട് റൂട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ ഒരു റൂട്ടാട്ടോ. കാരണം ഇതൊരു മൂന്ന് സംസ്ഥാനങ്ങളിലും കൂടെ ഉള്ളൊരു യാത്രയല്ലേ. നമ്മൾ കേരളം അതുപോലെ തന്നെ തമിഴ്നാട് കർണാടക ഇതിലൂടെയുള്ള യാത്ര, കാട്ടിലൂടെയുള്ള യാത്ര പ്രത്യേക ഒരു വേറെ വൈബ് തന്നെയാണ് അല്ലേ. കാരണം അതൊരു പ്രത്യേക ഫീലാണ്. അത് കൂടെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിപ്പോൾ നമ്മൾ കാടൊക്കെ കഴിഞ്ഞപ്പോൾ കുണ്ടൽപേട്ടാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കണ്ടില്ലേ, ഇപ്പോൾ കർഷകരെല്ലാം കൃഷിക്കും വേണ്ടി വിത്ത് പാകിയിട്ട സമയം ഞങ്ങളാ പോകുന്ന സമയത്ത് കേട്ടോ. ഇപ്പോൾ അതിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടം. കുണ്ടൽപേട്ടിലുള്ള യാത്രയും അതുപോലെ ഇനി പൂക്കൃഷിയൊക്കെ ഉള്ള സമയത്ത് ഇൻഷാല്ല ഞങ്ങൾ പോകുന്ന സമയത്ത് കാണിച്ചു തരണ്ട കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ഇവിടുന്ന് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല. ഇനി മൈസൂർ എത്തുന്ന വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം കുട്ടീനെയും കൊണ്ട് നിർത്തി നിർത്തി പോയത്, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയെന്ന് കേട്ടോ. പിന്നെ മൈസൂർ എത്തി കണ്ടില്ലേ, പാലസൊക്കെ കണ്ടില്ലേ. ഈ ഒരു സമയത്ത് പാലസ് വൈകുന്നേരമാണിപ്പോൾ. അപ്പോൾ ഈ ഒരു ഇത്ര വരെ അഷവ് റോഡ് വരെയുള്ള നമ്മുടെ ഈ ഒരു ഫിലോമിന ചർച്ച് വരെയുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ.
ആ ഒരു അതുവരെ ഉള്ളൂ. കാരണം ഇനി സെക്കൻഡ് പാർട്ടൊക്കെ ആയിട്ട് ഞാൻ ചെറിയ വീഡിയോ ആക്കിയിട്ട് ഇടാൻ ശ്രമിക്കാം കേട്ടോ. സെക്കൻഡും തേർഡൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഇടാൻ ശ്രമിക്കാം. നല്ല നല്ല വീഡിയോസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നേരത്തെ കിട്ടും. മൈസൂർ എത്തിയിരിക്കണേ.